എന്റെ എല്ലാ സ്വർണ്ണം എടുത്തോണ്ടാണ് ബില്ലി പോയത്. ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല അമ്മ, ഈ ലെറ്റർ വായിച്ചോ. ഞാൻ വായിച്ചില്ല. പിന്നെങ്ങനെ മനസ്സിലായി നാട് വിട്ടു പോയതാണ്? സാധാരണ നാട് വിട്ടു പോകുമ്പോഴാണല്ലോ ലെറ്റർ എഴുതി വെക്കാറ്. നവാസ് ആ ലെറ്റർ ഒന്ന് വായിച്ചേ. എന്റെ പ്രിയപ്പെട്ട ചിക്സേ, എന്റെ മുക്കുത്തി പൂവേ. എന്റെ കൊച്ചു ഹൃദയത്തിന്റെ ചെറിയ ഉള്ളറയിൽ നീ എന്ന വലിയ രൂപം മാത്രമേ ഉള്ളൂ. എന്തൊരു പാവാണല്ലേ വില്ലി. ഞാൻ നിന്നിൽ നിന്നും എന്നേക്കുമായി അകലുകയാണ് പ്രിയതമേ. നിന്റെ ഓർമ്മകൾ ഞാൻ എന്നും അയവിറക്കും. അതുകൊണ്ട് എന്റെ ചിക്സിന്റെ ഓർമ്മയ്ക്കായി നിന്നെ എന്നും ഓർക്കുവാനും നീ ഒരിക്കലും മറക്കാതിരിക്കുവാനും നിന്റെ സ്വർണങ്ങൾ മുഴുവൻ ഞാൻ കൊണ്ടുപോകുന്നു. അമ്മായി വില്ലിയായിട്ട് വഴക്ക് വല്ലതും ഇട്ടായിരുന്നോ? അത് പിന്നെ ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ടൊന്ന് വഴക്കിട്ടു. മൂന്ന് പ്രാവശ്യം ഞാൻ അവന്റെ തന്തയ്ക്ക് വിളിച്ചു. ഇത് കേട്ട് വില്ലി എന്റെ കർണത്തൊരു ഒറ്റ അടി. എന്റെ വയന്ന് രണ്ട് വലിയ ഈയക്കഷ്ണ തെറിച്ചു വീണത്. ഈയക്കഷ്ണോ? പല്ലല്ലേ തെറിച്ചു പോണ്ടത്? പല്ല് മുഴുവനും തൊളയാ. അതടച്ചിരുന്ന് ഈയക്കഷ്ണമാ തെറിച്ചു പോയത്. എന്റെ പല്ല് പോയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേരെ. പക്ഷെ ഒരു ഈയക്കഷ്ണത്തിന് രണ്ടോ